ഓക്കെ സ്റ്റുഡൻസ്, ക്വസ്റ്റ്യൻ നമ്പർ രണ്ടിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? എൽ ലെങ്തുള്ള ഒരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? അതിന്റെ ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ എം ആണ്. ഒരു ആർക്കിന്റെ രൂപത്തിൽ അതിനെ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, എൽ ലെങ്തുള്ള ഇതിനെ ഒരു ആർക്കിന്റെ രൂപത്തിൽ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എങ്കിൽ ഇപ്പോഴുള്ള മാഗ്നറ്റിക് മൊമെന്റ് എത്ര? നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഒരു ബാർ മാഗ്നറ്റിന്, അല്ലേ? ബാർ മാഗ്നറ്റ് ലെങ്ത് മാറുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് മാറുന്നു. അതപ്പോ ഓക്കെ, അപ്പോ ഇക്വേഷൻ എന്താണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത്, അതാണ് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ. ഓക്കെ, അപ്പോ ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇനിഷ്യൽ മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരുന്നു? ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാം. അപ്പോ പോൾ സ്ട്രെങ്ത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? എം ബൈ എൽ ആണ്. അതായത് പോൾ സ്ട്രെങ്ത് എന്ന് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ഈ എം പോൾ സ്ട്രെങ്ത് ആണെങ്കിൽ പോൾ സ്ട്രെങ്ത് എത്ര? എം ബൈ എൽ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം പുതിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് നേരെ ഇരുന്നപ്പോൾ ഉള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയുമാണ്. പക്ഷെ ബെൻഡ് ചെയ്തപ്പോ നോക്കിക്കുക, ആ ലെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ ലെങ്ത് ഇതാ ഇതാണ്. ആ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ലെങ്തിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുക. ഈ അറേഞ്ച്മെന്റ് നോക്കി അറിയാം. നോക്കൂ, ഈ ആംഗിൾ 60 ആണ്. അപ്പൊ എന്താണ്? ഇത് 30 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് 6 ആണെന്ന് എടുക്കുന്നു. ഇത് എക്സ് ആണ്. അപ്പോ ഇപ്പോഴത്തെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ എക്സ് എ പ്ലസ് എക്സ്. അപ്പൊ എക്സ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഉദ്യമം. എന്നിട്ട് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക, അതാണ്. അപ്പൊ നോക്കി, നിങ്ങൾക്കറിയാം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ. ഓക്കെ, അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർക്ക് ബൈ ആംഗിൾ ആണ്. നോക്കൂ, ഇതാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ സർക്കിളിന്റെ. അപ്പൊ നോക്കിക്കേ, ആർക്ക് എത്രയാണ്? ആർക്ക് ഇതിന്റെ നോക്കൂ, ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ അതാ ഇതല്ലേ ആർക്ക്. അതായത് ഇതെന്ന് പറഞ്ഞ എന്താണ്? ഈ ബെൻഡ് ചെയ്ത ഈ ലെങ്ത് ആണ്, അത് ഫുൾ ഉണ്ട്. അത് എത്രയാണ്? ഇതിന്റെ ലെങ്ത് എൽ തന്നെയാണ്. അപ്പോ എൽ ഡിവൈഡഡ് ബൈ ആംഗിൾ എത്ര? 60 ഡിഗ്രി. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പൈ ബൈ എന്താണ്, 60 ഡിഗ്രി കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ 180 ബൈ സോറി പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? പൈ ബൈ 3 കിട്ടും. അപ്പൊ എൽ ബൈ പൈ ബൈ 3 ഈസ് ഈക്വൽ ടു എത്ര? 3 L/π. അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ലെങ്തായ എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ, ഈ റേഡിയസ് ഈ ലെങ്ത് നമുക്ക് കിട്ടി. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്താനുള്ള വഴികളാണ്. ഓക്കെ, 6 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് മനസ്സിലിരിക്കട്ടെ. ഇനി ഈ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്തേ, ഈ ട്രയാങ്കിൾ ഇതാ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ സൈൻ 30 എടുത്ത് നോക്കി. എന്താണ് സൈൻ 30? ആ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഈ ലെങ്ത് ആണ്, ഈ എക്സ് ആണ്. ഓക്കെ, എക്സ് ആണ് ഓപ്പോസിറ്റ് സൈഡ്. ഈ ഇതൊക്കെ എന്താണ്? അപ്രോക്സിമേഷൻസ് ആണ് കേട്ടോ. അപ്പോ എക്സ് ഡിവൈഡഡ് ബൈ നോക്കൂ ഇത് 6, എക്സ് ബൈ 6. അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര? 6 സൈൻ 30 എഴുതിക്കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കിട്ടി കഴിഞ്ഞു. അങ്ങനെ അപ്പൊ ന്യൂ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ എക്സ് പ്ലസ് എക്സ്, അപ്പൊ 2x. അപ്പൊ 2r sin 30 ആണ് എന്ത്? നമ്മുടെ ലെങ്ത്, ഇപ്പോഴത്തെ ലെങ്ത്. ഓക്കെ, അപ്പൊ 2 × നോക്കൂ, 6 നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചില്ലേ. നമ്മൾ റേഡിയസ് നോക്കൂ, ഈ 6 എത്രയാണ് അതിന്റെ വാല്യൂ? 3 L/π. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻറ്റു സൈൻ 30 വാല്യൂ 1/2 ചെയ്യുമ്പോൾ 3 L/π എന്ന് കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ ലെങ്ത്. അപ്പോ ഇപ്പോഴത്തെ മാഗ്നറ്റിക് മൊമെന്റ് ഒന്ന് നോക്കിക്കേ. ആ അതെത്രയാണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ്. പോൾ സ്ട്രെങ്ത് മാറുന്നില്ല. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് ആണ്. പോൾ സ്ട്രെങ്തിന്റെ വാല്യൂ എത്രയാണ്? M/L. ഓക്കെ, M/L ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? 3 L/π. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 M/π എന്ന് കിട്ടി. ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 പോവുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്താണ്? ആ ഒരു ബാർ മാഗ്നറ്റ്, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് 80 യൂണിറ്റുകളാണ്. അതെന്ത് ചെയ്യുന്നു? ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് പാർട്ടുകളാക്കി കട്ട് ചെയ്യുന്നു. ഓക്കെ, ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഈച്ച് ഹാഫ് വിൽ ബി ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് പാർട്ടുകളാക്കി കട്ട് ചെയ്യുന്നു എങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ്? നമ്മൾ പറഞ്ഞതാണ് എത്രയാണ്? ആ M/N ആണ്. എൻ ഈക്വൽ പാർട്സ് ആണെങ്കിൽ M/N ആണ്. നിങ്ങൾക്കറിയാം അപ്പൊ രണ്ട് ഈക്വൽ പാർട്സ് ആണെങ്കിലോ M/2 ആണ്. അപ്പോ എം എത്രയാണ്? 80 ÷ 2 = 40. അപ്പോ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, അടുത്തത്
എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൂന്ന് ഐഡന്റിക്കൽ ബാർ മാഗ്നറ്റുകൾ നോക്കിക്കേ എങ്ങനെയാ പിന്നെ അലൈൻ ചെയ്തിരിക്കുന്നത്. ആ ഈ ഫാഷനിലാണ്, സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്, പിന്നെ എത്രയാണ്, നോർത്ത് സൗത്ത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ് എന്നാണ്. നോക്കിക്കേ ആ ഇതിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നോക്കൂ, സൗത്ത് ടു നോർത്ത്, ഇവിടെ സൗത്ത് ടു നോർത്ത്, ഇവിടെ നോക്കൂ. അപ്പോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ് നോക്കൂ. ഇത് പരസ്പരം ഓപ്പോസിറ്റ് ആയ വെക്ടറുകളാണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സീറോ കിട്ടും. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് സീറോ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഓക്കെ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റിന്റെ ആക്സിസിലുള്ള, അതായത് അതിന്റെ സെന്ററിൽ നിന്നും 10 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ്, അതായത് അതിന്റെ ആക്സിസിലെ ഒരു പോയിന്റ് ആണ്. അതാ ഇങ്ങനെയാണെങ്കിൽ ആ നോക്കൂ, സെന്ററിൽ നിന്നും 10 സെന്റിമീറ്റർ അകലെയുള്ള അതിന്റെ ആക്സിസിലെ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് 0.2 ഈറിസ്റ്റഡ് ആണ്. ഓക്കെ, എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായ ഒരു ലൈനിൽ സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ആക്സിയൽ ലൈനിൽ 10 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് 0.2 ഈർസേഡ് ആണെങ്കിൽ, ഇക്വറ്റോറിയൽ ലൈനിൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈനിൽ 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾ പറയുകയാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഫോർമുല നോക്കിക്കേ. ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ആറിൽ, ഓക്കെ, ആക്സിയൽ പൊസിഷനിലെ അതിന്റെ മാഗ്നറ്റിന്റെ സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, μ0/4π(2mr/r²-l²)² ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഷോർട്ട് ബാർ മാഗ്നറ്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്, ബാർ മാഗ്നറ്റിന്റെ ലെങ്ത് വളരെ കുറവാണ് ഈ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇത് നമ്മൾ വലുതാക്കി വരച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എൽ സ്ക്വയറിനെ ഇതിൽ നിങ്ങൾക്ക് കളയാം. അപ്പൊ ബാക്കി ആരുണ്ട്, r²²r⁴ ആണ്. അപ്പൊ ഇവിടെ ഒരു r⁴, ഇവിടെ r ഉണ്ട്, രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് μ0/4π(2m/r³). അപ്പൊ ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ആക്സിയൽ ലൈനിലെ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ആർ അകലെയുള്ള ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അതിന്റെ ഇക്വേഷനാണ് μ0/4π(2m/r³ പഠിച്ചു വെച്ചിരിക്കുക. ജനറൽ ഫോർമുലയാണ് പഠിക്കേണ്ടത്, ഇതും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇക്വറ്റോറിയൽ പൊസിഷനിൽ നോക്കിക്കേ, μ0/4π ജനറൽ ഇക്വേഷൻ ആണ്, m/r²+l²³² ആർ എല്ലിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് ഇവിടെ, കാര്യം ഷോർട്ട് മാഗ്നറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ നിങ്ങൾക്ക് കളയാം, r²³² എന്ന് കിട്ടുന്നു. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് r³ എന്ന് കിട്ടുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്സിയൽ പൊസിഷൻ ആണെങ്കിൽ ഷോർട്ട് ബാർ മാഗ്നറ്റിന് 2m/r³, ഇക്വറ്റോറിയൽ പൊസിഷൻ ആണെങ്കിൽ m/r³ ആണ് ഉള്ളത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താണ്, ആക്സിയൽ ഫീൽഡ് അല്ലേ തന്നിരിക്കുന്നത്, ആക്സിയൽ ലൈനിലെ 1 സെന്റിമീറ്ററിലെ ഫീൽഡ് ആണ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഏതാണ്, μ0/4π(2m/r³ എന്ന് വെച്ചാൽ μ0/4π(2m/ എത്ര സെന്റിമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 സെന്റിമീറ്റർ³ എത്ര, 0.2 ഈറിസ്റ്റഡ് എന്ന് കിട്ടുന്നു. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഇക്വറ്റോറിയൽ ലൈനിലെ 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ ഇക്വറ്റോറിയൽ ലൈനിന്റെ ഇക്വേഷൻ ഏതാ, μ0/4π(m/r³). അപ്പൊ μ0/4π(m/5cm) ഇവിടെ കൊടുക്കുക, 5³, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കേ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എഴുതാൻ പോകുന്നത് μ0/4π(m) മാത്രം അങ്ങോട്ട് എഴുതുകയാണ്. ഓക്കെ, μ0/4π(m) എഴുതുമ്പോൾ ബാലൻസ് കിട്ടുന്ന ആരാണ്, ബാലൻസ് കിടക്കുന്ന ഇവിടെ, ഇവിടെ 2/10³ ഉണ്ട്, അത് മുകളിലേക്ക് പോകുന്നു. നോക്കൂ, ഇങ്ങനെ ആകുന്നു. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 100 കിട്ടും. കാര്യം നമ്മൾ ഇത് എന്തുകൊണ്ടാണ് എടുത്തത്, കാര്യം നമുക്ക്
ഈ ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കുകയും ആ ഇത്രയുമാണ്, അതിന് പകരം ഒരു വാല്യൂ കിട്ടിയാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരമായി കാര്യം അഞ്ച് ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ആ മ്യൂ സീറോ ബൈ ഫോർ പൈ ഇൻറ്റു എമ്മിന് പകരം നമുക്ക് കിട്ടി ഹൺഡ്രഡ്. അപ്പൊ ബി ഈക്വൽ ടു എത്ര, അതിന് പകരം നോക്കൂ, ഇതിന് പകരം നമ്മൾ ഹൺഡ്രഡ് കൊടുക്കുന്നു. ഹൺഡ്രഡ് ബൈ ഫൈവ് ക്യൂബ് പോയിന്റ് എയ്റ്റ് ഇയറിസ്റ്റഡ് എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഡി ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? ഇത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വായിച്ചു നോക്കൂ എന്താണെന്ന്. ആ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോർക്ക് വിത്ത് ഡിഫ്ലക്ഷൻ തീറ്റ ഈസ് മാക്സിമം ഫോർ എ മാഗ്നറ്റ് സസ്പെൻഡ് ഫ്രീലി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ഇൻഡക്ഷൻ ബി വെൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ ഒരു മാഗ്നറ്റ് ഫ്രീ ആയി സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ടോർക്ക് നോക്കി, ആ ടോർക്കിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് തീറ്റയ്ക്ക് അനുസരിച്ചുള്ള ടോർക്കിന്റെ ചേഞ്ച് മാക്സിമം ആകുന്നത് ഏത് ആംഗിളിലാണ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ബാർ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ് എം ക്രോസ് ബി അല്ലെങ്കിൽ എം ബി സൈൻ തീറ്റ. എം മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അപ്പൊ നോക്കൂ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ആ തീറ്റയ്ക്ക് അനുസരിച്ചുള്ള ടോർക്കിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എന്ന് വെച്ചാൽ ഡി ടോ ബൈ ഡി തീറ്റ. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ എം ബി കോൺസ്റ്റന്റ് ആണ്, ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ എന്ന് വരുന്നു. അത് എത്രയാണ്, ആ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കോസ് തീറ്റ, എം ബി കോസ് തീറ്റ. ഈ എം ബി കോസ് തീറ്റ മാക്സിമം ആകുന്നത് എപ്പോ, കോസ് തീറ്റയുടെ വാല്യൂ വൺ ആകുമ്പോ. കോസ് തീറ്റയുടെ വാല്യൂ വൺ ആകുന്ന എപ്പോഴാണ്, തീറ്റ സീറോ ആകുമ്പോഴല്ലേ. അപ്പോ ആൻസർ എത്രയാണ്, തീറ്റ ഈക്വൽ ടു സീറോ. ഓപ്ഷൻ എ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ആ ഒരു മാഗ്നറ്റിക് പിന്നെ മാഗ്നറ്റ് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എം ആണ്. അതിനെ നോക്കൂ, അത് മെറിഡിയനിലാണ് കിടക്കുന്നത്. മെറിഡിയനിൽ നിന്നും 90 ഡിഗ്രി, ഓക്കെ, മെറിഡിയനിൽ നിന്നും 90 ഡിഗ്രി അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രയാണോ അത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ മെറിഡിയനിൽ നിന്നും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രയാണോ അത് 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കിന്റെ എൻ ടൈംസ് ആണ്. ഓക്കെ, 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കിന്റെ എൻ ടൈംസ് ആണ് എത്ര, 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക്. എവിടെ നിന്നുമാണ്, മെറിഡിയനിൽ നിന്ന്. മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക തീറ്റ സീറോയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കിനെ നിങ്ങൾ ഡബ്ല്യു വൺ എന്ന് വിളിച്ചു, 60 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കിനെ നിങ്ങൾ ഡബ്ല്യൂ ടു എന്ന് വിളിച്ചു. എന്നാൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഡബ്ല്യൂ വൺ ഈക്വൽ ടു എൻ ഇൻറ്റു ഡബ്ല്യൂ ടു. ശരിയാണ്, അത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഡബ്ല്യൂ വൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അതിന്റെ വാല്യൂ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് പി ഡി എഫിലേക്ക് നോക്കാവുന്നതാണ്. എന്താണ്, ആ എം ബി ഇൻറ്റു തീറ്റ വണ്ണിൽ നിന്നും തീറ്റ ടൂയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്, എം ബി ഇൻറ്റു കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ ടു. അത് നമ്മൾ പറഞ്ഞതാണ് ഡിസ്കസ് ചെയ്തപ്പോ. അപ്പൊ എം ബി ഇൻറ്റു ഇനിഷ്യൽ ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പൊ കോസ് 0 മൈനസ് ആദ്യത്തെ കേസിൽ 90 ഡിഗ്രിയിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, എം ബി ഇൻറ്റു വൺ മൈനസ് 0. അപ്പൊ എത്ര എം ബി എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ, രണ്ടാമത്തെ കേസിൽ എന്താണ്, ആ സീറോയിൽ നിന്ന് മെറിഡിയനിൽ നിന്ന് 60 ഡിഗ്രിയിലേക്കല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എം ബി ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 60. അപ്പൊ എം ബി ഇൻറ്റു വൺ മൈനസ് കോസ് 60 എത്രയാണ്, ഹാഫ്. അപ്പോ വൺ മൈനസ് ഹാഫ് ഹാഫ് എം ബി ബൈ ടു എന്ന് കിട്ടി. അപ്പൊ നോക്കൂ, ഡബ്ല്യൂ വൺ ഈക്വൽ ടു എൻ ഇൻറ്റു ഡബ്ല്യൂ ടു അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആ അത് പറഞ്ഞില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ആണ്. അപ്പോ ഡബ്ല്യൂ വൺ ഈക്വൽ ടു എൻ ഇൻറ്റു ഡബ്ല്യൂ ടു ആണെങ്കിൽ എം ബി ഈക്വൽ ടു എൻ ഇൻറ്റു എം ബി ബൈ ടു. അപ്പൊ ഇതിന് എം ബി എം ബി ക്യാൻസൽ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും, ആ ഉത്തരം കിട്ടി കഴിഞ്ഞു, എൻ ഈക്വൽ ടു ടു. അപ്പൊ പതിനഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്, എൻ ഈക്വൽ ടു ടു ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 19-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മാഗ്നറ്റിക് മെറിഡിയനിൽ ഹൊറിസോണ്ടലായി സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ടി സീറോയാണ് എങ്കിൽ, നിങ്ങൾ നോക്കൂ, ഈ മാഗ്നറ്റിനെ മാറ്റി മറ്റൊരു മാഗ്നറ്റ് കൊണ്ടുവരുന്നു, ഒരേ സൈസ് ആണ്, ഒരേ പോൾ സ്ട്രെങ്ത് ആണ്, പക്ഷേ മാസ് ഡബിൾ ആണ്.
ആ മാഗ്നറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ പുതിയ ടൈം പീരീഡ് എത്ര? അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് എന്താണ് ഹൊറിസോ എന്താണ് നമ്മൾ പറഞ്ഞത്, മാഗ്നറ്റിക് മെറിഡിയനുമായി ഹൊറിസോണ്ടലായി സസ്പെൻഡ് ചെയ്യുമ്പോൾ എത്രയായിരുന്നു? ഇനിഷ്യലി ടി ആയിരുന്നു ടൈം പീരീഡ്. അപ്പൊ ജനറൽ ഫോർമുല നിങ്ങൾക്കറിയാം എന്താണ്, ഞാൻ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞതാണ്, ടി ഈസ് ഈക്വൽ ടു എത്ര? വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിന്റെ കേസിൽ 2π × I/MB. ഐ എത്രയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എം മാഗ്നറ്റിക് മൊമെന്റ്. ബി എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചു വെക്കുക. ഓക്കെ, ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ മാഗ്നറ്റ്. നോക്കൂ, എൽ ലെങ്ത് ഉള്ള മാഗ്നറ്റ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്ന് പറഞ്ഞതാണ്? എം എൽ സ്ക്വയർ ബൈ 12. ഈ എം എന്താണ്? ഇത് മാസ് ആണ്, മാസ് ആണ്. ഓക്കെ, മാസ് ഇന്റു എൽ സ്ക്വയർ ബൈ 12 അല്ലേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ കേസിൽ എം മാസ് ഉണ്ടായിരുന്നപ്പോൾ പിന്നെ എത്രയായിരുന്നു ടൈം പീരീഡ്? 2π × √I/MB. എം മാഗ്നറ്റിക് മൊമെന്റ് ആണ്, ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി അപ്പൊ നോക്കിയേ, ഈ മാഗ്നറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. അതിന്റെ മാഗ്നറ്റ് എത്രയെന്നാ പറഞ്ഞത്? അതിന്റെ മാസ്, മാസ് ഡബിൾ ചെയ്തു, എന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും ഡബിൾ ചെയ്യുന്നില്ല. പോൾ സ്ട്രെങ്ത് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരേ സൈസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് മാറില്ല. ഓക്കെ, അപ്പൊ മാസ് ആണ് മാറുന്നത്. മാസ് എം എത്രയായി? 2m. ഓക്കെ, അപ്പൊ നോക്കൂ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അപ്പൊ മാറില്ലേ? ആ എമ്മിന് പകരം ആര് വരുന്നു? 2m വരുന്നു. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എം എൽ സ്ക്വയർ ബൈ 12 2 × ML² / 12 എന്ന് എഴുതാം. അപ്പൊ എന്താണ് ആ എം എൽ സ്ക്വയർ ബൈ 12 വാല്യൂ എത്രയാണ്? നമ്മൾ ആ ഇനിഷ്യലി ഉള്ള ഐ ആണ്, അതായത് മുൻപുള്ള മാഗ്നറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ 2i എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ആ ടൈം പീരീഡിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 2π × √ മാറ്റമുള്ളത് ആർക്കാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയി 2i ആയി. I2y / MB അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് ഇന്ന് നിങ്ങൾ ഒരു റൂട്ട് 2 ഇങ്ങനെ വെളിയിലെടുക്കുകയാണ്. റൂട്ട് 2 ഇങ്ങനെ വെളിയിലെടുക്കുമ്പോൾ ബാക്കി ആരൊക്കെയുണ്ട്? 2π × √ I/MB. ഇതല്ലേ എന്താണ് ആ ഇനിഷ്യൽ ടൈം പീരീഡ്, ആദ്യമേ ഉണ്ടായിരുന്ന മാഗ്നറ്റിന്റെ ടൈം പീരീഡ്. അതെത്രയായി മാറി പുതിയ മാഗ്നറ്റ് വെച്ചപ്പോ? √2 × T0 ആയി. ഇതാണ് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി, √2 × T0. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 22-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ആ ഒരു സ്ഥലത്തെ ആംഗിൾ ഓഫ് ഡിപ്പ് ആംഗിൾ ഓഫ് ഡിപ്പ് 60° ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ആ സ്ഥലത്ത് ഒരു മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ടി ആണെന്ന് എടുക്കുക. എങ്കിൽ മാഗ്നറ്റിക് മെറിഡിയനുമായുള്ള വെർട്ടിക്കൽ പ്ലെയിനിൽ ഇതേ നീഡിൽ ഓസിലേറ്റ് ചെയ്യുന്നത് എത്ര ടൈം പീരീഡിൽ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, ഒരു സ്ഥലത്തെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ടി ആണെങ്കിൽ, അതേ സ്ഥലത്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എത്രയെന്നാണ് പറഞ്ഞത്? ആ സ്ഥലത്തെ ഡിപ്പാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും? നിങ്ങളുടെ PDFൽ ഉള്ള ഫിഗറാണ്, അതായത് മാഗ്നറ്റിക് എലമെന്റ്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ, ഇതാണ് ജോഗ്രഫിക് മെറിഡിയൻ, രണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇതല്ല ഡിപ്പ്, ഇത് ഡിക്ലിനേഷൻ ആണ്. എന്താ ഡിപ്പ്? ഈ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ നോക്കൂ, ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് BH, വെർട്ടിക്കൽ കമ്പോണന്റ് BV. നോക്കിക്കേ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഡെൽറ്റ. അതിനെയാണ് ഡിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്തെ ഡിപ്പ് ആണ് തന്നിരിക്കുന്നത് എത്ര? ഡെൽറ്റ ഐസ് ഈക്വൽ ടു എത്ര എന്നാ തന്നിരിക്കുന്നത്? 60° ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ശരി. അപ്പോ ആദ്യത്തെ കേസിലെ ടൈം പീരീഡ് നമുക്കങ്ങ് നോക്കാം. ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ്? 2π × √I/MB. ആദ്യത്തെ കേസിൽ എന്താണ് ഈ നീഡിൽ ഹൊറിസോണ്ടലി ആണ് എന്ത് ചെയ്തത്? ഓസിലേറ്റ് ചെയ്തത്. അപ്പോ ബിയുടെ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത്? BH ആണ് എടുക്കേണ്ടത്. BH എത്രയാണ്? BH എന്ന് പറഞ്ഞാൽ BcosΔ അല്ലേ. ഈ ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ BcosΔ ആണ്. അപ്പോ നിങ്ങൾക്ക് അവിടെ ബിക്ക് പകരം BcosΔ എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കേസ് നോക്കി. രണ്ടാമത്തെ കേസിലെ ടൈം പീരീഡിൽ TD എന്ന് സൂചിപ്പിച്ചാൽ അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലല്ലേ. ഇതാ ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള BV. അപ്പോ നമുക്ക് എടുക്കേണ്ട എന്താണ്? ബി ആണോ എടുക്കേണ്ടത്? അല്ല, ബിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയ BV ആണ് എടുക്കേണ്ടത്. BV എത്രയാണ്? BV BsinΔ ആണ്. ഇത് cosΔ, ഇത് sinΔ. ഓക്കെ, അപ്പൊ അവിടെ ബിക്ക് പകരം BsinΔ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? TT by TT കണ്ടുപിടിക്കുക. ഇത് TT ആണ് കേട്ടോ, TT.
ടി ബൈ ടി ഡാഷ് എന്ന് വെച്ചാൽ ഇതിന്റെ റേഷ്യോ ഇവിടെ നോക്കൂ. ആ ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്ത് ആ ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ, ഇതെന്താണ് റൂട്ട് ഓഫ് സൈൻ ഡെൽറ്റ ബൈ കോസ് ഡെൽറ്റ റൂട്ട് ഓഫ് ടാൻ ഡെൽറ്റ. ഡെൽറ്റ 60 ആണ് തന്നിട്ടുണ്ട്, അപ്പൊ ടാൻ 60 എടുത്താൽ മതി. ടി ബൈ ടി ഡാഷ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് ടാൻ 60. ടാൻ 60 എത്രയാണ്? റൂട്ട് 3. അപ്പൊ നോക്കുക, റൂട്ടിനകത്ത് ഒരു റൂട്ട് 3 കൂടി വന്നിരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് റൂട്ട് 3 എന്താണ്? 3 raised to 1/2 അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതി കൂടെ എഴുതാം? ഇനി റൂട്ട് ഓഫ് എ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി റേസ് ടു ഹാഫ് ആണ്. അപ്പൊ 3 raised to 1/2 ദ ഹോൾ റേസ് ടു ഹാഫ്, അതെത്രയാണ്? 3 raised to 1/4 എന്ന് കിട്ടി. അപ്പൊ ടി ബൈ ടി ഡാഷ് എത്ര കിട്ടി? 3 raised to 1/4. അപ്പൊ നിങ്ങൾക്ക് ടി ഡാഷ് എങ്ങനെ എഴുതാം കുട്ടികളെ? ടി ഡാഷ് ഈക്വൽ ടു ടി ബൈ 3 raised to 1/4. ഇനി 3 raised to 1/4 എന്നാണ്, ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി റേസ് ടു, ഇപ്പൊ 3 raised to 1/n എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ത് റൂട്ട് എന്നാണ് അതിനർത്ഥം. അപ്പോ 3 raised to 1/4 എന്ന് പറഞ്ഞാൽ 3 റൂട്ട്. അപ്പൊ ടി ബൈ റൂട്ട് പിന്നെന്താണ്? 3 4th root of 3. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ് നിങ്ങൾ നോക്കിക്കുക, ശ്രദ്ധിച്ചു നോക്കണം. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 22nd question ആണ്. ഓപ്ഷൻ ഇ ആണ് ആൻസർ.